നമ്മള് ഏത്തപ്പഴം വെച്ചിട്ട് ഒരു അട്ടിപ്പൊളി റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഏത്തപ്പഴവും നല്ലതുപോലെ കറുത്തു പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ എണ്ണ കുടിക്കും അല്ലെ. അപ്പൊ അതെ, വീട്ടിലെ കറുത്ത പഴം ഉണ്ടെങ്കിൽ അതങ്ങോട് എടുക്കുക. ഇനി കറുത്തതില്ലെങ്കിൽ നല്ലതായിട്ട് പഴുത്ത പഴം ഉണ്ടെങ്കിലും മതി. അപ്പൊ നമുക്ക് ഈ പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതായത് പഴമെല്ലാം ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും കൂട്ടേണ്ട, വെള്ളം കൂട്ടാതെ തന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. രണ്ട് ഏത്തപ്പഴം നല്ല പേസ്റ്റ് പോലെ ഇങ്ങനെ കൂടെ മിക്സിയിൽ വെച്ചിട്ടൊന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. ഒരു തരി പോലും കട്ടയില്ലാതെ വേണം ഒന്ന് അടിച്ച് എടുക്കാനായിട്ട്. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെക്കാം. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും മതി കേട്ടോ. നെയ്യ് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബദാമും കുറച്ച് കാഷ്നട്ടും ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടെ. അപ്പൊ എണ്ണയിൽ മാത്രം കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഈ നെയ്യിൽ നിന്ന് കോരി മാറ്റും. അപ്പൊ അതേ കാഷ്യും ബദാമും ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് ഒരു ചെറിയ കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കും. ഇത്രയും ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഈ നെയ്യിൽ വെച്ചിട്ട് പ്രാവശ്യം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ കറക്റ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗോതമ്പ് പൊടിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മളെ മിക്സി ജാറിൽ അടിച്ചെടുത്ത പഴം ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിൽ ഏത്തപ്പഴം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഗോതമ്പ് പൊടിയും പഴവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് ചെയ്ത് എടുക്കാനായിട്ട്. ഇതാ പഴവും ഗോതമ്പ് പൊടിയും കൂടെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യം ഒരു വലിയ കഷ്ണം ശർക്കരയുടെ നീരാണ്. ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് അലിയിപ്പിച്ചെടുത്തതാണ്. കട്ടിക്കാണ് തൊടുത്തിരിക്കുന്നത്. അധികം വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് ചേർക്കാനായിട്ട്. അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെറുതായിട്ട് കട്ട ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ ആ കട്ടയെല്ലാം ഒന്ന് ഇതുപോലെ ഇതിനെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ആ കട്ടയെല്ലാം നമുക്കൊന്ന് അലിഞ്ഞു കിട്ടും. ഒരു തരി പോലും കട്ട ഇല്ലാതെ നമ്മളിങ്ങനെ അങ്ങോട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. അതെ, ഞാനപ്പോൾ ഇത്രയും കൂടെ നെയ്യ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതും വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇരിക്കുന്നത്, ഹൈ ഫ്ലെയിമിലൊന്നും അല്ല. കരിഞ്ഞു പോകും. എല്ലാ ഭാഗത്തേക്കും നെയ്യ് ഇങ്ങനെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലായിക്കോട്ടോ ഈ സമയത്ത് നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ പാകം കണ്ടോ, നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇതിങ്ങനെ കൂടെ വിട്ട് വരണം. അപ്പോൾ നമ്മളിപ്പോൾ ഒഴിച്ച ആ ശർക്കര നിരക്കൊക്കെ ഒന്നും വറ്റിയും വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർക്കുവാണ്. പിന്നെ നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്തെടുത്ത ബദാമും കാഷ്യയും കൂടെ ചേർക്കും. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഒരു പാത്രം എടുക്കാം കേട്ടോ. അതിൽ അത്യാവശ്യം നല്ലതുപോലെ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഇനി അതും അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും മതി. എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. ഞാനൊരു സ്ക്വയർ ബോക്സ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചൂടോടെ തന്നെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തിക്കാക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ അവിടെ അവിടെയായിട്ട് നമുക്ക് വിടവ് വരും. ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കാഷ്യവും ബദാമും കൂടെ ഇതിൻ്റെ പുറത്തൊന്ന് നമുക്കൊന്ന് വിതറിക്കൊടുക്കാം. ഇനി ഇതും സ്പൂൺ വെച്ചിട്ട് തന്നെ കൂടെ പ്രസ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഇതിങ്ങനെ വിട്ടുപോരും. അപ്പോൾ അതെ ഇങ്ങനെ കൂടെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് ആറണം. ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും പിടിക്കും ഇതിൻ്റെ ചൂട് ആറുവരെ. എന്നാലേ നമ്മുടെ ഈ ഒരു ബർഫി ഒന്നും സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ബാക്കി വന്ന പഴം വെച്ചിട്ട് ബർഫിയാണ് ഉണ്ടാക്കിയത്.
ഇതിന്റെ ചൂടാറുമ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോ ഇതിന്റെ ചൂടായിട്ടുണ്ട്. രണ്ടു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നല്ലതുപോലെ സെറ്റ് ആയി കിട്ടും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്യാം. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടില് കറുത്തുപോയ പഴമോ ഇല്ലെങ്കിൽ നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പൊ നമുക്കിത് ഒന്നെങ്കിൽ ബർഫി ആന്ന് പറയാം, ഇല്ലെങ്കിൽ പഴം കൊണ്ടുള്ള അലുവയാണെന്ന് പറയാം. അതാ നോക്കേ, ബർഫി എന്ന് പറയുമ്പോൾ കുഞ്ഞു കഷ്ണങ്ങളായിരിക്കും, അത്ര വലിയ കഷ്ണങ്ങളായിരിക്കത്തില്ല. ഈ ഒരു സ്ലൈസ് ആണെങ്കിൽ അലുവ എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പൊ നമ്മുടെ പഴം കൊണ്ടുള്ള ബർഫി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ ശർക്കരയൊക്കെ ചേർത്തത് കൊണ്ടിട്ട് നല്ല ടേസ്റ്റ് ആണ്. അതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ബർഫിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.